ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. നമ്മളിവിടെ ലേണിംഗ് എക്സസൈസ് സീരീസിൻ്റെ 4ാം ക്ലാസ്സിലെ എൻവിറോൺമെൻറ്റൽ സയൻസ് എന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പല ക്ലാസ്സുകളിലെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരെല്ലാം തീർച്ചയായും പോയി കാണുക. സോ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി നോക്കാം. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം, ഒരു കുട്ടിയും ഒരു ഫിഷും തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ടല്ലേ. കുട്ടി ഫിഷിനോട് എന്തോ പറയുന്നുണ്ട്, അതെന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ഐ ബ്രീത്ത് ത്രൂ ദി നോസ്. കുട്ടി പറയുകയാണ് ഫിഷിനോട്, ഐ ബ്രീത്ത് ത്രൂ ദി നോസ്, ഞാൻ ശ്വസിക്കുന്നത് മൂക്കിലൂടെയാണ്. ഐ കനോട്ട് ബ്രീത്ത് അണ്ടർ വാട്ടർ, എനിക്ക് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ കഴിയില്ല. ഐ വിൽ ഗെറ്റ് സഫക്കേറ്റഡ്, എനിക്ക് ശ്വാസം മുട്ടും. ഹൗ ഡു യു ലിവ് ഇൻ വാട്ടർ, നീ എങ്ങനെയാണ് വെള്ളത്തിനടിയിൽ നിന്ന് ജീവിക്കുന്നതെന്ന് മീനോട് ചോദിക്കുകയാണ്. അപ്പം മീൻ എന്താ പറയുന്നതെന്ന് നോക്കിയാലോ. ഐ ഡോണ്ട് ബ്രീത്ത് ലൈക്ക് യു, ഞാൻ നിന്നെ പോലെയല്ല ശ്വസിക്കുന്നത്. ഐ ഹാവ് ഗിൽസ് ടു ബ്രീത്ത്, എനിക്ക് എന്തുണ്ട് ശ്വസിക്കാൻ, എനിക്ക് ശ്വസിക്കാൻ ഗിൽസ് ഉണ്ട്. ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ് എനേബിൾസ് മീ ടു മൂവ് ആൻഡ് സ്വിം. ഫിഷിനെന്താണ്, ബോട്ട് ഷേപ്പാണ്. സോ അത് അതിനെ മൂവ് ചെയ്യാനും സ്വിം ചെയ്യാനും സഹായിക്കുന്നു. മൈ ബോഡി ഈസ് അഡാപ്റ്റഡ് ഫോർ ദാറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ജീവികൾക്കും അതിൻ്റേതായ ഡ്വെല്ലിംഗ് പ്ലേസിൽ കഴിയാനുള്ള ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്, അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഫിഷിനാണെങ്കിൽ വാട്ടിൻ്റെ അടിയിൽ കഴിയാനുള്ള ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം ശ്വസിക്കാൻ ഗിൽസും മൂവ് ചെയ്യാനും സ്വിം ചെയ്യാനും ബോഡി ഷേപ്പും, അങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ പല പല ജീവികൾക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്, അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുക. ഇവിടെ നമുക്ക് ഫിഷും അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തിയിട്ട് തന്നിട്ടുണ്ടല്ലേ. നമുക്കത് ഏതെല്ലാം പാർട്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ഐ, മീനിൻ്റെ കണ്ണതാ അവിടെ കാണാം. പിന്നെ മൗത്ത്, ഫിൻസ്. ഫിൻസ് എന്ന് പറഞ്ഞാൽ മീനിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആ ഒരു പോർഷനാണ് ഫിൻസ് എന്ന് പറയാം. പിന്നെ ഗിൽസ്, ഗിൽസ് എന്തിനാണ്, ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിഷിനെ. പിന്നെ ടെയിൽ, ഫിഷിൻ്റെ വാല്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹാവ് യു ഒബ്സർവ്ഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ഫിഷ്, നിങ്ങൾ ഫിഷിൻ്റെ മൂവ്മെൻറ്റ് നിരീക്ഷിച്ചിട്ടുണ്ടോ. നമ്മൾ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അടിയിൽ ഫിഷ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ കൂട്ടുകാരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ, താഴെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് കോളത്തിൽ ഹെഡിങ് അഡാപ്റ്റേഷൻ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ബോഡി ഷേപ്പ്, ഗിൽസ്, ഫിൻസ്, ഇതെല്ലാം ഫിഷിൻ്റെ ഓരോ ഫീച്ചേഴ്സാണ്. ഇനി ഇതിൻ്റെ യൂസസാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു എക്സാമ്പിള് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബോഡി ഷേപ്പ്, ബോഡി ഷേപ്പിൻ്റെ യൂസ് എന്താ, അത് ഫിഷിനെ ടു മൂവ് സ്വിഫ്റ്റ്ലി, അതിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആക്കാനേ സഹായിക്കുന്നതാണ് ബോഡി ഷേപ്പ്. അതുപോലെ ഗിൽസ് എന്തിനാണെന്നും ഫിൻസ് എന്തിനാണെന്നും നമ്മൾ എഴുതണം. അപ്പോൾ മനസ്സിലായല്ലേ ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അഡാപ്റ്റേഷനും അതിൻ്റെ യൂസസാണ് എഴുതേണ്ടതെന്ന്. അന്നപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഗിൽസ്, ഗിൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഫിഷിനെ. ആ ഫിഷിനെ വാട്ടർ അണ്ടർ വാട്ടറിൽ, വാട്ടറിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാനാണ് സഹായിക്കുന്നത്. അടുത്തത് ഫിൻസ്, ഫിഷിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുണ്ട് ഫിൻസ്. അത് ഫിഷിനെ സ്വിം ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം വെള്ളത്തിനടിയിലാണ് ഫിഷ് ജീവിക്കുന്നത്. അപ്പോൾ ഫിഷിനെ സ്വിം ചെയ്യാനാണ് ഫിൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എഴുതിയില്ലേ.